ഞങ്ങളുടെ ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ഇതൊരു ഹണിമൂണിനാണ് നിങ്ങൾ പോയത്, ഒരു ബാക്ക് പാക്കിങ്ങിനെക്കാളും എന്ന് തോന്നിക്കുന്ന ഒരേ ഒരു ഡെസ്റ്റിനേഷൻ പോയിക്കാനായിരുന്നു. മോസ്റ്റ് റൊമാൻറിക് ഡെസ്റ്റിനേഷൻ അല്ലേ? ആ ഒരു വില്ലേജ് ഫുൾ എന്താ പറയാ, ടാങ്കിൾഡ് സിനിമ. ഈ രണ്ടു തരുന്ന കുറച്ച് ടാങ്കിൾഡിൽ ഇങ്ങനെ ടാങ്കിൾഡിൽ ഒരു ഇത് കാണിച്ചേക്കാം. എന്താ ഫുൾ ലൈറ്റ്സ് ലാൻഡേൺസ് കൊണ്ട് നിറഞ്ഞൊരു വില്ലേജ്. എല്ലാ ഷോപ്പിലും ലാൻഡേൺ, ഹോട്ടലില് ലാൻഡേൺ, കടകളില് തൂക്കിയിരിക്കുന്ന ലാൻഡേൺ. പിന്നെ എന്താ യൂറോപ്യൻ ആർക്കിടെക്ചർ, അങ്ങനെ യൂറോപ്യൻ ആർക്കിടെക്ചർ ആണ്. സൈക്ലിംഗ് അതാ ഹുയാനില് നമ്മള് കവർ ചെയ്യുന്ന, നമ്മള് സൈക്കിള് ചെറിയ ടൗണാ, നമുക്ക് സൈക്കിളില് കവർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങള് താമസിച്ച ഒരു ഹോം സ്റ്റേ ആയിരുന്നു. ഹോം സ്റ്റേയില് ആ ചേട്ടനടുത്ത് സൈക്കിളും റെന്റിന് മേടിച്ച് ഞങ്ങൾ സൈക്കിൾ എടുത്ത് കറങ്ങാൻ ഇറങ്ങി. ഹുയാൻ ടൗണിലൂടെ ഞങ്ങൾ സൈക്ലിംഗ് കുറെ സൈക്കിൾ കിട്ടി. അവിടെ നിന്ന് ഞാനും ബാൻമി ട്രൈ ചെയ്തിരുന്നു. വേൾഡ്സ് ഫേമസ് ബാൻമി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഹൈപ്പ് പിടിച്ചൊരു സ്ഥലം. നല്ല തിരക്കായിരുന്നു, നല്ല തിരക്കും, ഭയങ്കര തിരക്ക്, രക്ഷയില്ലാത്ത തിരക്ക്, നിറച്ച് ഫോറിനേഴ്സ്. അതാ ഇരിക്കാൻ സ്ഥലമില്ല, ഫുൾ ഫോറിനേഴ്സ്, ക്യൂ റോഡിലൊക്കെ ഇരുന്നു ക്യൂ. അങ്ങനെ തിരക്കിൽ നിന്നിട്ട് ഞങ്ങൾ ബാൻമി മേടിച്ചു. ഇവൻ വേണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒന്ന് ഭയങ്കര ക്രിസ്പി, ഓവർലി ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡാണ്. അത് കഴിക്കുമ്പോ എന്റെ നാക്ക് പൊട്ടിയും തോന്നുന്നുണ്ട്. എനിക്ക് ഷാർപ്പ് എഡ്ജ് ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ആണ്, പക്ഷെ അതിലെന്തോ എനിക്കെന്തോ എനിക്കും ഇഷ്ടപ്പെട്ടില്ല. ബാൻമിയോടുള്ള ആ ഒരു ഇത് പോയി. ഞങ്ങള് ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടിട്ട് ഞങ്ങളുടെ ആ രണ്ട് മെയിൻ ഫുഡ് ആയിട്ട് ഈ ബാൻമിയും പോയി. ഫോ ഒന്നും പറയാനുണ്ട്, ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡ്. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്ന ഒരു ഫുഡാണ് ഫോ. നൂഡിൽസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടില്ല, ഇപ്പൊ രണ്ടാക്കാൻ സമയത്തിട്ടില്ല, എല്ലാവരും കാണിച്ചുതരാം. പിന്നെ ഹൊയ്യാനില് ഞങ്ങള് സൈക്ലിംഗിന് ഇറങ്ങി വന്നിട്ടുണ്ട്. സ്ഥലം കാണുന്നതിനേക്കാൾ ഞങ്ങള് ജസ്റ്റ് ടൗൺ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് നമ്മള് സൈക്കിളിൽ പോയെ. അവിടെ ഫോ കഴിച്ചു, ഡക്ക് ഫോ. ആ ഡക്ക് ഫോ കഴിച്ചു, ഒരു ഹോട്ടലിൽ കയറി. അവിടെ ഇങ്ങനെ പുറത്തൊക്കെ ആൾക്കാർ കഴിക്കായിരിക്കും, എന്നിട്ട് ഡക്ക് ഫോ കഴിച്ചു ഞങ്ങൾ. ബെസ്റ്റ് ഫോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു ഹോം സ്റ്റേ പോയി, റെസ്റ്റ് എടുത്തു. കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ ഒരു ഈവനിങ് ആയപ്പോ, അന്ന് പക്ഷെ ഹൊയ്യാനില് നല്ല ക്ലൈമറ്റ് ആയിരുന്നു അല്ലേ? മഴ പെയ്തില്ല, മഴ പെയ്യോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയപ്പോ കുറച്ചും പെയ്തു. അപ്പൊ ഞങ്ങൾ ഇവരുടെ ഹോം സ്റ്റേയിലെ ഓണറിന്റെ അടുത്ത് നിന്ന് കുടയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയത്. എന്നിട്ട് ആ കുടയും പിടിച്ച് ഞങ്ങള് നടന്നു. പിന്നെ മഴ പോയി, മഴയൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ ആ ഈവനിങ് ആയി കഴിഞ്ഞ ഒരു 6 തൊട്ടിട്ടാണ് ആ ലാൻറ്റേൺ സംഭവം തുടങ്ങുന്നത്. എല്ലാ അവിടെയും ലൈറ്റ്, എന്ത് ബ്യൂട്ടിഫുൾ ആ റോഡിന്റെ മുകളിലൊക്കെ ലൈറ്റ്, എല്ലാം ലാൻറ്റേൺ, എല്ലാം ആ ടൗൺ മൊത്തം ലൈറ്റ് അപ്പ് ആവും. ഭയങ്കര റൊമാൻറ്റിക്, ഭയങ്കര ബ്യൂട്ടിഫുൾ, കണ്ണിന് നല്ല സുഖമുള്ള കാഴ്ച. പിന്നെ ഒരു ബോട്ടില് നമ്മളിങ്ങനെ ലാൻറ്റേൺ, നമുക്ക് ഒരു കാൻഡിൽ തരും, നമ്മൾ ആ ലാൻറ്റേൺ നമുക്ക് ബോട്ടിൽ വിടാം. ആ ബോട്ട് റൈഡർ, ബോട്ട് റൈഡർ എന്നൊക്കെ ബോട്ട് ഓടിക്കുന്ന ചേട്ടൻ നമുക്ക് ഫോട്ടോ എടുത്ത് തരും. അങ്ങനെ ഒരു റൗണ്ട് കറക്കും ആ ഒരു ലേക്കിൽ, ഒരു റൗണ്ട് കറക്കും. അവിടെ കുറെ ആൾക്കാർ വരുമ്പോ, അവിടെ നല്ല തിരക്ക് വരുമ്പോഴാണ് നല്ല ഭംഗി. ഏറ്റവും കൂടുതൽ തിരക്ക് കൂടുമ്പോൾ അത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും. അത്ര ആൾക്കാർ ബോട്ടിൽ കയറും, അത്ര ആൾക്കാർ ബോട്ടിൽ കയറുമ്പോൾ അത്രയും ലാൻഡേൺസ്, അത്ര ലൈറ്റ്സ്, ഭയങ്കര ബ്യൂട്ടിഫുൾ, രക്ഷയില്ല. ബോട്ടിംഗ് കഴിഞ്ഞു ഞങ്ങളിങ്ങനെ ഇറങ്ങി, നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ സൈഡിൽ ഇങ്ങനെ പാട്ടും ഷോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ആ എന്റർടൈനിങ് ആക്കി വെക്കാൻ കുറെ ഷോവും ഒക്കെ ഉണ്ട്. നമ്മൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് മസാല കയറുകയും ബൈ വൺ ഗെറ്റ് വൺ ഞങ്ങൾ കയറുക. കയറിയപ്പോ കുറെ ഇന്ത്യക്കാർ മാത്രമേ ഇതിന്റെ ഉള്ളില്, ഇന്ത്യൻ പീപ്പിൾ ഓൺലി. ഞങ്ങൾ ഫുഡ് മസാജിന് കയറി. ഫുഡ് മസാജ് നല്ല അടിപൊളി ഫുഡ് മസാജ് ആയിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു, നല്ല ഫുഡ് മസാജ് ആയിരുന്നു. ഫുഡ് മസാജും കഴിഞ്ഞ് ഞങ്ങൾ സൈഡിൽ ഡ്രാഗൺ ഫ്രൂട്ടും മേടിച്ച് കഴിച്ചു. അപ്പൊ സൈഡിൽ കുറെ ഇങ്ങനെ സ്റ്റാളുകൾ ഉണ്ടാവും, അവിടെ നിന്ന് എന്തൊക്കെയാ ഫുഡ് എന്നൊക്കെ പറഞ്ഞ് നോക്കി. പക്ഷെ ആ ഫസ്റ്റ് ദിവസം ആ കക്കയൊക്കെ വച്ച കക്ക കഴിച്ചിട്ടാന്ന് തോന്നുന്നു ഞാൻ നോക്കിയത്. അതുകൊണ്ട് പിന്നെ പുതിയ ഫുഡ് ട്രൈ ചെയ്യാൻ ഒരു ഭയങ്കര മടി. പിന്നെ സീ ഫുഡ് അങ്ങനെ ട്രൈ ചെയ്തില്ല. ചിക്കൻ, ബീഫ്, വേറൊരു നൂഡിൽ എന്തോ ട്രൈ ചെയ്തു, ബാർബിക്യൂ പോർക്ക്, ഒതന്റിക് ഹൊയ്യാൻ ഡിഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷ് ഞങ്ങളത് ട്രൈ ചെയ്തു. അയ്യോ ഭയങ്കര മോശം, ഭയങ്കര മോശം. നമുക്കത് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അല്ല. ഞാൻ കൊറേ കഴിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. എന്നിട്ട് അത് കളഞ്ഞു. പിന്നെ വേറൊരു സ്ഥലം, സ്റ്റാർട്ടർ പോലെ പോർക്ക് ഓർഡർ ചെയ്തു. ആര്? മൈ ഹസ്ബൻഡ്.
എന്റെ ഹസ്ബൻഡ് വിചാരിച്ചു 10 പൈസ അല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് എന്ന് വിചാരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, കൊണ്ടുവന്നപ്പോഴോ, കൊണ്ടുവരുമ്പോ അവര് പോർക്ക് മാത്രല്ല കൊണ്ടുവരുന്നത്, ഒരു പ്ലേറ്റിൽ ആദ്യം എന്തോ ഒരു പോർക്ക് കുറച്ചല്ല, നനച്ച റൈസ് പേപ്പർ, നനയ്ക്കാത്ത റൈസ് പേപ്പർ, പിന്നെ ആ മഞ്ഞ എന്തോ ഒരു ഗ്രീൻ കളർ അരിപ്പൊടിയുടെ പല പല സാധനങ്ങൾ, റൈസ് പേപ്പർ, എന്തൊക്കെയോ റോള്, ഡിപ്പ് ചെയ്യേണ്ട സോസ്, വെക്കേണ്ട ഹെർബ്സ്, പച്ചലകള്, അതായത് മൊത്തത്തിൽ ഒരു കാടിളകി വന്ന പോലെ ഉണ്ടാവും പ്ലേറ്റില്. അയ്യോ. എന്നിട്ട് അത് സംഭവം നമ്മള് ഡിപ്പ് ചെയ്തിട്ട് ആ റാപ്പിൽ കവർ ചെയ്യണം, എന്നിട്ട് ആ റൈസ് പേപ്പർ ഷീറ്റില് റോൾ ചെയ്യണം, അങ്ങനെ എന്തൊക്കെയോ ആണ് അങ്ങനെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് കഴിക്കാൻ. അവർക്കത് ഭയങ്കര ഇഷ്ടമാണ്, അവർക്ക് ടേസ്റ്റി ഫുഡ്, അവർ അപ്പുറത്തെ പേപ്പിളിലൊക്കെ അതാ കഴിക്കുന്നുണ്ടായിരുന്നത്. കുട്ടിച്ചേറ അവിടുത്തെ പിന്നെ ഭയങ്കര കഴിക്കുന്ന അട്രാക്റ്റീവ് ആയിട്ട് ഞങ്ങൾക്ക് ഭയങ്കര തോന്നി. കുഞ്ഞിച്ചേർ കംഫർട്ടബിൾ ചെയറുകളല്ല അവിടുത്തെ, നിരത്തിരിക്കാന്ന് വെച്ചല്ല എന്ന് പറയാൻ മാത്രമേ. സാധാ ഹോട്ടലിൽ പോയാൽ നമുക്ക് പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇത്ര ടേബിൾ, ടേബിൾ ഹൈറ്റ് ഇത്ര ഉണ്ടാവുള്ളൂ, എന്നിട്ട് നമ്മൾ നിലത്ത് ഇങ്ങനെ കുട്ടിച്ചെയർ ഇത്ര പൊന്ന ചെയറും, അതിന് നമ്മൾ ഇരിക്കണം, ഒട്ടും കംഫർട്ടബിൾ അല്ല. പക്ഷെ എന്നാലും എല്ലാവരും അവിടെ അങ്ങനെ ഇരുന്ന് കഴിക്കുന്നത്, എല്ലാ ഹോട്ടൽസും അങ്ങനെയാണ്, ആ ഒരു ഹൈറ്റിലാണ് ചെയറ്, ടേബിളും ചെയറൊക്കെ ഉള്ളത്. പിന്നെന്താ, നമ്മൾ അവിടുന്ന് ഇത് രണ്ടും കഴിച്ച് നമ്മൾ മതിയായി. എന്നിട്ട് പി എച്ച് ടി കുടിച്ചു തിരിച്ചു വരുന്ന വഴി പി എച്ച് ടി കുടിച്ചു. PhD അടിപൊളിയായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. എന്നിട്ട് പിന്നെന്താ, ഉയ്യാനിൽ അന്ന് രാത്രി കഴിഞ്ഞ്, നമുക്ക് രാവിലെ നേരത്തെ അടുത്ത ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, അപ്പൊ ആ ഫ്ലൈറ്റ് കാരണം ഉയ്യാനിൽ നമ്മൾ രാത്രി പോയി. ഉയ്യാനിൽ പിന്നെ ഒന്നും ചേർത്തേക്ക് ബുക്ക് ചെയ്തു പോയി. ഉയ്യാനിലും എയർപോർട്ടിലേക്ക് പോകാൻ രണ്ട് ഓപ്ഷനാണ്, ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ്, അല്ലെങ്കിൽ ഷെയറിംഗ്. അപ്പൊ ഷെയർ ചെയ്യുവാണെങ്കിൽ റേറ്റ് കുറവാണ്, പക്ഷെ നല്ല ടൈം എടുക്കും എത്താൻ. അതേസമയം റേറ്റ് അങ്ങനെ ഒരുപാട് വ്യത്യാസമൊന്നുമില്ല, കുറച്ച് വ്യത്യാസമൊന്നും ഉള്ളൂ ആ റേറ്റിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ട് പോവുകയും ചെയ്യാം. അപ്പൊ ഞങ്ങൾ വലിയൊരു കാറായിരിക്കുന്ന വിചാരിച്ച, രാവിലെ വന്നപ്പോ ഒരു വലിയ കാറിൽ പോവാന്നാണ് ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ കാറായിരുന്നില്ല, അത് വലിയ വാനായിരുന്നു. വലിയ വാനില് ഞങ്ങള് ഒറ്റയ്ക്ക് രണ്ടുപേരും ഡ്രൈവറും പോയ സംഭവം. അത് മിനി ബസ്സാണ്, അവിടെ ഷെയർ ചെയ്തിട്ട് പോവാൻ പറ്റുന്ന, ഷെയർ ചെയ്യാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വന്തമായി തന്നു. ഒരു ദലത്തിൽ കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് വെയിറ്റ് ഫോർ അടുത്ത പാർട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.